ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ആദ്യ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നാളെ 17/8/2023 ഷെഡ്യൂൾ പ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടത്. ആദ്യ മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം BSc നഴ്സിംഗിൽ ഓരോ കോളേജിലും എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നതിൻ്റെ വേക്കൻസി ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്നെങ്കിലും പ്രസിദ്ധീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റ് വന്നാൽ ഈ ഒരു ചാനൽ വഴി അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, അലോട്ട്മെൻറ്റ് വന്നാൽ എങ്ങനെയാണ് കോളേജ് ജോയിനിങ്, അത് നിർബന്ധമുള്ള കാര്യമാണോ എന്ന്. പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം 17 മുതൽ 19 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് കോളേജുകളിലേക്ക് പോകേണ്ടത്. നിലവിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഫീ പേയ്മെൻറ്റ് നടത്തി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളും ഉണ്ടാവും. അത്തരം വിദ്യാർത്ഥികളൊന്നും രണ്ടാമതും ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും നൽകി ബാക്കിയുള്ള ഫീസും കോളേജിൽ നൽകിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി മറ്റൊരു സംശയം, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണോ എന്ന്. ജോയിൻ ചെയ്യാതെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുമോ? മുൻ വർഷങ്ങളിലെ സിസ്റ്റം പ്രകാരം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിന്നീടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. എന്നാൽ ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജോയിൻ ചെയ്യൽ നിർബന്ധമാണോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയുക പ്രയാസമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിലാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ വർഷം ആദ്യമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയത്. കൂടാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് മുമ്പായി പുതിയ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായേക്കില്ല. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള റീഅറേഞ്ച്മെൻറ്റ്സിനുള്ള സൗകര്യമാണ് ലഭിക്കുക എന്നാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ വർഷങ്ങളിലെല്ലാം ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്കും പുതിയ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ അല്പം വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ഈ വർഷം വരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ LBSൻ്റെ അന്തിമ തീരുമാനം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്ഡേഷൻ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്, ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജ് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കും പലരും. അവർക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന, അവർക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന, നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന കോളേജിലേക്ക് മാറി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. അവിടെ നിന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങേണ്ടതാണ്. നിങ്ങൾ അവിടെ നൽകിയിരിക്കുന്ന ഫീസൊന്നും നഷ്ടപ്പെടുന്നതല്ല, പുതിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകും. കൂടാതെ ചില എമൗണ്ടുകൾ നിങ്ങൾക്ക് നേരിട്ട് കോളേജിൽ നിന്ന് തരുന്നതുമായിരിക്കും. ഇനി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നൽകേണ്ട ഫീ ഡീറ്റെയിൽസ് പറയാം. ഗവൺമെൻറ് കോളേജിലാണ് ലഭിക്കുന്നത് എങ്കിൽ 23,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടി വരിക. ഇത് ഗവൺമെൻറ് കോളേജിലേക്ക് നൽകേണ്ട പൂർണ്ണമായിട്ടുള്ള ഫീസാണ്. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീ ഇനത്തിൽ മറ്റൊന്നും നൽകേണ്ടി വരുന്നതല്ല. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് 96,000 രൂപയാണ് സ്പെഷ്യൽ ഫീസും ട്യൂഷൻ ഫീസുമായിട്ട് വരുന്നത്. ബാക്കി തുക നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. ഇനി ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും അഡ്മിഷൻ ലഭിക്കുന്ന SC ST OEC ഹിന്ദു OBCയിൽ വരുന്ന 30 ജാതീയ വിഭാഗങ്ങൾ, അതുപോലെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, ഇവർ എല്ലാവരും ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീ ഇനത്തിലേക്ക് ആകെ 1,000 രൂപ മാത്രമാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.